ഹലോ എവറിവൺ, എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. ഞാൻ സൈലത്തിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നിങ്ങൾ പല ആളുകളും കേട്ടിട്ടുണ്ടാവുന്ന സ്വപ്നം കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IITകൾ. അങ്ങനത്തെ ഒരു IITയിൽ IIT മദ്രാസിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസുമായിട്ട് ആണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒളിമ്പിക്സിനെ കുറിച്ചൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ? ലോകത്തിലുള്ള ടോപ്പ് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ പലവിധ സ്പോർട്സിലും ഗെയിംസിലൊക്കെ മാറ്റിവരക്കുകയും അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മെഡൽ നേടിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഈവൻ്റാണ് ഈ ഒളിമ്പിക്സ് ഒക്കെ എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഒരു സിമിലർ ഈവൻസ് അക്കാഡമിക്സിലുണ്ടെങ്കിലോ, പ്രത്യേകിച്ച് സയൻസിലും മാത്സിലൊക്കെ അങ്ങനത്തെ ഇവൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഒളിമ്പ്യാഡുകൾ. ഓക്കെ, ചില ആളുകളൊക്കെ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. എല്ലാ വർഷവും നടക്കുന്ന ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും അതേപോലെ തന്നെ ഈവൻ ബയോളജിയിലും ഇൻഫോർമാറ്റിക്സിലും മാത്തമാറ്റിക്സിലൊക്കെ നടക്കുന്ന, എല്ലാ വർഷവും നടക്കുന്ന അക്കാഡമിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ് ഒളിമ്പ്യാഡുകൾ എന്ന് വിളിക്കുന്നത്. അതിൽ എല്ലാ വർഷവും ഇന്ത്യ ഒരു ടീമിനെ സെലക്ട് ചെയ്ത് ആ ഒളിമ്പ്യാഡുകളിലേക്ക് അയക്കാറുണ്ട്. ഇന്ത്യ ടീമിന് എല്ലാ വർഷവും ഇതിൽ മെഡലുകൾ, ഗോൾഡ് മെഡലായാലും സിൽവർ മെഡലായാലും ബ്രോൺസ് മെഡലായാലും ഒക്കെ കിട്ടാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡാണ്. അപ്പോൾ ഈ ഒളിമ്പ്യാഡ് ജയിക്കുന്നത് ഈ, അല്ലെങ്കിൽ ഈ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രീ കോളേജ് ലെവലുള്ള, അതായത് കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള കുട്ടികളാണ് ഇതിൽ അപ്പിയർ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഈ ഒളിമ്പ്യാഡിൻ്റെ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം ഒരു ബേസിക് ഒരു ഒളിമ്പ്യാഡ് കോമ്പറ്റീഷൻ നടക്കുകയും പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ എക്സാം, പിന്നെ നെക്സ്റ്റ് ലെവൽ എക്സാം, അവസാനം ഒരു ട്രെയിനിങ് ക്യാമ്പ്, അങ്ങനെയൊക്കെ നടത്തിയിട്ടാണ് ഒളിമ്പ്യാഡിലേക്ക് ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആദ്യം ഒരു IOQM എന്ന് പറഞ്ഞൊരു ബേസിക് എക്സാം ഉണ്ടാവും. അതിനുശേഷം അത് 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റും. അതിനുശേഷം ഒരു റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ഉണ്ടാവും, പിന്നെ ഒരു INMO നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ഉണ്ടാവും, അതിനുശേഷം ഒരു ഒളിമ്പ്യാഡ് ട്രെയിനിങ് ക്യാമ്പും, പിന്നെ അതിനുശേഷമാണ് ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ സെലക്ട് ചെയ്ത കുട്ടികൾക്ക് ആക്ച്വലി വേറെ ഏതെങ്കിലുമൊക്കെ ഒരു രാജ്യത്ത്, ഓരോ വർഷവും ഓരോ രാജ്യത്തും ഈവൻറ്റ് നടക്കുന്നുണ്ടോ, വേറെ രാജ്യത്ത് പോയി നമ്മുടെ കൺട്രിയെ റെപ്രസെൻ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അതിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ ഈ സബ്ജക്റ്റുകളിലെ ഒറിജിനൽ തിങ്കിങ്ങും റിയൽ പാഷനും ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന പരീക്ഷകളാണ് ഈ ഒളിമ്പ്യാഡുകൾ. അപ്പോൾ ഈ ഒളിമ്പ്യാഡ് ജയിച്ചാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്കതൊരു അഭിമാന പ്രശ്നമാണ്. കാരണം നമ്മൾ രാജ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇത് ജയിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ആൻഡ് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന അനൗൺസ്മെൻറ്റ് പ്രകാരം IIT കാൺപൂർ, അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല IITകൾ ഒന്നായ IIT കാൺപൂർ, ഈ ഒളിമ്പ്യാഡിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് IIT കാൺപൂരിലുള്ള BTech അതുപോലെ BS പ്രോഗ്രാമുകളിലേക്ക്, ഈ 5 ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഓൾറെഡി IIT ഗാന്ധിനഗർ ഇതേപോലെ തന്നെ ഒളിമ്പ്യാഡ് പെർഫോമൻസിനെ ബേസ് ചെയ്ത് BTech പ്രോഗ്രാമിലേക്കും BTech പ്ലസ് MTech പ്രോഗ്രാമിലേക്കും അഡ്മിഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ മറ്റ് IITകളൊക്കെ ഇതേ പാത പിന്തുടർന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിൽ, അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് നമ്മളുടെ ഈ ഒളിമ്പ്യാഡ് നടക്കുന്ന ഏത് ഇവൻറ്റുകളായിക്കോട്ടെ, ഇതിലെല്ലാം റിയൽ പാഷനുള്ള ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന കുട്ടികളടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒളിമ്പ്യാഡിന് കൂടി തയ്യാറെടുത്ത് തുടങ്ങണം. ഓക്കെ, കാരണം നമ്മൾ ഒളിമ്പ്യാഡ് എഴുതുക വഴി നമുക്ക് നമ്മളെ കൺട്രിയെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമല്ല, ഇന്ത്യയിലെയും ലോകത്തിലെയും ഒക്കെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാനുള്ളൊരു സുവർണ അവസരം കൂടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സൈലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൾറെഡി, സൈലത്തിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഓൾറെഡി ഒളിമ്പ്യാഡിൻ്റെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതിൻ്റെ ഫ്യൂച്ചർ അനൗൺസ്മെൻറ്റുമായിട്ട് നമ്മൾ ഇനിയും കണ്ടുമുട്ടുന്നതാണ്. Okay, see you.